July 17th, International Day of Justice. കൃഷ്ണപ്രിയ എന്ന ഏഴാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നവനെ നാടൻ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്ന ഒരച്ഛനുണ്ടായിരുന്നു കേരളത്തിൽ. ശങ്കരനാരായണൻ എന്നായിരുന്നു ആ അച്ഛന്റെ പേര്. തന്റെ മുന്നിലൂടെ നിയമ സംവിധാനത്തിന്റെ പഴുതുകളിലൂടെ മിടുക്കനായ ഒരു വക്കീലിന്റെ വാദത്തിനൊടുവിൽ പ്രതി അഹമ്മദ് കോയ ആ അച്ഛന്റെ വേദനയെ പരിഹസിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ആൺകുട്ടികളെക്കാൾ പെൺമക്കളോട് അച്ഛന് പ്രത്യേക വാത്സല്യമായിരിക്കും. അന്നത്തെ ദിവസങ്ങളിൽ ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും ആ പേരും കരയുന്ന പിതാവിന്റെ ചിത്രവും കണ്ടാലറിയാം ആ വേദന എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന്. അവന്റെ വിധി തീരുമാനിക്കേണ്ടത് താൻ തന്നെയാണെന്ന് ആ അച്ഛൻ തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു. പുറത്തിറങ്ങി ഏഴാം ദിവസം പ്രതിയുടെ ജഡം കിട്ടി. ആ അച്ഛൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്ന നിയമം കയ്യിലെടുത്ത് അയാളെ വെടിവെച്ചുകൊന്നു ജീവപര്യന്തം ശിക്ഷയേറ്റുവാങ്ങി. അവസാനം മകളുടെ ഘാതകനെ വെടിവെച്ചു കൊന്ന കേസിൽ ആ അച്ഛനെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. ഒരു പക്ഷേ പാലത്തായിയിലെ ആ കൊച്ചു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നുണ്ടാകും, എനിക്കും ഒരു അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ജാമ്യം നേടി ഇറങ്ങിപ്പോകുന്ന പപ്പനോട് എന്തിനാടാ എന്റെ മോളോട് ഇത് ചെയ്തത് എന്നെങ്കിലും ചങ്കുപൊട്ടി ചോദിക്കുമായിരുന്നെന്ന്. ഈ കാലത്ത് സർക്കാരിൽ നിന്ന് പെൺകുട്ടികൾക്ക് സൗജന്യമായി ടിവിയും ടാബും മൊബൈലും ഒന്നുമല്ല വേണ്ടത്, മറിച്ച് നിയമ സംവിധാനത്തിനകത്തെ സുരക്ഷിതത്വവും നീതിയുമാണ്. അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീതി നിഷേധത്തിന് കൂട്ടു നിൽക്കരുതെന്നെങ്കിലും പോലീസ് സംവിധാനത്തോട് ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നുവെങ്കിൽ ആ കുരുന്നിനെ ഉപദ്രവിച്ച കാബാലികന് ജാമ്യം കിട്ടില്ലായിരുന്നു. ഈ നെറികെട്ട വിധിയിൽ വെന്ത് ചൂളിപ്പോകുന്നതും അന്തസ്സില്ലാത്തവരായി പോകുന്നതും പാലത്തായിലെ ഒരു കുടുംബം മാത്രമല്ല, അന്നാട്ടുകാരുമല്ല, സ്ത്രീത്വത്തിൽ ഇന്നേവരെ അഭിമാനിച്ചിരുന്ന ഓരോ പെണ്ണുമാണ്. ആത്മാഭിമാനത്തിനേറ്റ ക്ഷതത്താൽ തലകുനിച്ചുപോയത് കേരളത്തിലെ ഓരോ സ്ത്രീയുമാണ്. ഒരു നാലാം ക്ലാസ്സുകാരിയെ എന്നെങ്കിലും നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിയിട്ടുള്ള മാതാപിതാക്കളാണ്. ഭരണകൂടവും ഫാഷിസവും ഒരുമിച്ച് കൈപിടിച്ചപ്പോൾ കേട്ട വാർത്തക്ക് അറപ്പ് തോന്നിയത്, ഉൾക്കിടിലം തോന്നിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴും നമ്മെ വിശ്വസിച്ച് നമ്മോട് ചേർന്ന് കിടക്കുന്ന മകളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്. പ്രതിഷേധിക്കുക, ഇനിയൊരു കുഞ്ഞിനും ഇത് സംഭവിക്കാതിരിക്കാൻ. പെൺകുട്ടിയെ പിച്ചി ചീന്തിയിട്ടൊടുവിൽ ഭരണകൂടത്തിന്റെ പരിലാളനകൾ ഏറ്റുവാങ്ങി നിർവൃതി കൊള്ളുന്ന നരാധമനായ പത്മരാജന് ശിക്ഷ കിട്ടുന്നതുവരെ. പഴുതടച്ച ഒരു കുറ്റപത്രം സമർപ്പിക്കാതെ, നീതി പുലരാതെ ആ നാലാം ക്ലാസ്സിലെ കുഞ്ഞിനെ ഉപദ്രവിച്ച കുറ്റവാളി നിയമത്തിന്റെ മുന്നിലൂടെ ഇറങ്ങി വരുമ്പോൾ തലകുനിയുന്നത് ഓരോ മലയാളിയുടെയുമാണ്. കുട്ടികളോടുള്ള നീതി നിഷേധത്തിന്റെ വിഷയത്തിൽ രാഷ്ട്രീയവും പക്ഷവും പിടിക്കുന്നവരെക്കാൾ വലിയ തെമ്മാടികൾ ഈ ലോകത്ത് വേറെയില്ല. ആ കുരുന്നിന് നീതി ലഭിച്ചേ പറ്റൂ.